ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി സ്ക്രാപ്പ് ബുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിതവിടെ യൂസ് ചെയ്യുന്നത് ഷൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്, അതിൻ്റെ കവറാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബോണിൻ്റെ ബോക്സ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ കാർഡ്ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇതേപോലുള്ള ഒരു ബോട്ടിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടിന്നാണ്. ടിന്ന് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സൈസിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോട്ടിലിനും ഞാൻ ഇതാ സെയിം ബ്ലാക്ക് കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കോട്ട അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരാം. അങ്ങനെ ഇത് ഞാൻ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ടോപ്പിലായിട്ട് ഞാൻ ഇതേപോലുള്ള ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ടാണ് ചുറ്റിക്കൊടുക്കുന്നത്. ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഇതേപോലുള്ള ത്രെഡ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഈ വൈറ്റ് കളർ ത്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടിന്റെ ത്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാ ഇതേപോലെ ഞാൻ ഇതാ ഇതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാനൊരു മൂന്ന് ലെയറായിട്ടാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഈ സെയിം ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു കുട്ടി ബോ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കാൻ ഞാൻ സെയിം ഗ്ലൂ ഗണ്ണ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിന്റെ സെന്ററിലായിട്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റിന്റെ പകുതി ഭാഗം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഓർഗനൈസറായിട്ടോ എന്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് വോളിൽ ഹാങ് ചെയ്തിട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിൽ നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അകത്ത് വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലുള്ള ഉണങ്ങിയ ബ്രാഞ്ചസ് നിങ്ങളുടെ ഒരുപാട് ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലുള്ള ബ്രാഞ്ചസ് എടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ഗോൾഡൻ പെയിന്റ് സ്പ്രേ പെയിന്റ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സ്പ്രേ പെയിന്റ് ഇല്ലെങ്കിൽ സാധാരണ ഗോൾഡൻ കളറും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഞാൻ പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു മൂന്ന് ബ്രാഞ്ചസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂന്ന് ബ്രാഞ്ചസും സ്പ്രേ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ആ ഒരു മൂന്ന് ബ്രാഞ്ചസും നമ്മളുടെ ഇഷ്ടാനുസരണം അതൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ത്രെഡ് വെച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ബ്രാഞ്ചസിനെ ബോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു ബ്രാഞ്ചസിന് കുറച്ചും കൂടി ഒന്ന് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതാ ഇതേപോലുള്ള ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബീഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പിലായിട്ട് ഓരോ ബീഡ്സും ഞാൻ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇതേപോലെ നമുക്ക് എല്ലാ ബ്രാഞ്ചസിൻ്റെയും ടോപ്പിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇതേപോലെ ആയിരിക്കും.
എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാനിതാ ഈ ഒരു വീഡിയോൻ്റെ അടിയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോവും ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലുള്ള ക്രാഫ്റ്റ് വർക്ക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.